എന്റെ പേര് എൽസമ്മ, ഞാൻ അതിർപ്പുഴയിൽ നിന്ന് വരുന്നു. എന്റെ മോടെ പേര് ഗസിയ. ഞാൻ ഗസിയാന്റി ഇവിടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 15 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. കേട്ടോ, 15 ഇയേഴ്സ് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവസാനം മടുത്തു, ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നൊവേന കൂടുമായിരുന്നു. കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡിന് തലശ്ശേരിലെ ബിസിനസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെയായിരുന്നു, തലശ്ശേരി. അവരെല്ലാ ആഴ്ചയിലും അവിടെ നിന്ന് ഇവിടെ വന്ന് നൊവേന കൂടുമായിരുന്നു. തലശ്ശേരിന്ന് എല്ലാ ചൊവ്വാഴ്ചയും വരുമായിരുന്നു. വന്ന് ഇവിടെ വന്ന് നൊവേന കൂടുമായിരുന്നു. ഞാൻ പുണ്യാഴ്ച എനിക്കൊരു അതെ അത് പരിശുദ്ധാത്മാവ് ആ കയ്യടിപ്പിച്ചത് പരിശുദ്ധാത്മാവ് തലശ്ശേരി നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് ശിശുഷ പങ്കെടുത്തിരുന്ന ദൈവമകളെ കർത്താവ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരിക. അതൊക്കെ ഒരു അഭിഷേകം വന്ന് ഉറപ്പല്ലേ? ഒരു 5 ആഴ്ച അടുപ്പിച്ച് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് അനുഗ്രഹത്തിന് കാരണമാണ്. ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ പുണ്യാളെ പ്രാർത്ഥിച്ചു, എന്റെ പുണ്യാളെ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്നും കുഞ്ഞിനെ കൊണ്ട് വന്ന് 9 കൂടാന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് 9 അല്ല 13 കൂടണമെന്ന് പറഞ്ഞ് ഞാൻ 13 കൂടി. ഇപ്പം 14-ാമത്തെ നൊവേനയാണിത്. അന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇന്ന് കേട്ടതില്ല, സമയമായി. എന്നാലും കർത്താവ് പറഞ്ഞു ഈ സാക്ഷികളെ കേൾക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾ ഇവിടെ താമസിക്കുന്നേ? അതിരമ്പുഴ. ഹല്ലേലൂയ്യ. അയക്കുന്നു കൊടുത്തേ. പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ചാണോ? ആരാ പറഞ്ഞ പ്രാർത്ഥിച്ചെന്ന്? അമ്മ പറഞ്ഞു. ആരോട് പ്രാർത്ഥിച്ചേ? ഈശോട് പ്രാർത്ഥിച്ചപ്പോ കേസിയ ഉണ്ടായി. അന്തോണിസമിനാളിൽ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചോ? അപ്പൊ അന്തോണിസമിനാളൻ എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ? നീ ഒരു പുണ്യാളത്തി ആകുവോ കുട്ട? ഒരു പുണ്യാളത്തി ആകുവോ? നിന്നെ കണ്ടിട്ട് നീ ഒരു പുണ്യാളത്തി ആകുമെന്ന് എനിക്ക് തോന്നണേ. ആണോ? ആകും, ഉറപ്പ്. കയ്യടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സില്? ഏത് സ്കൂളിന്റെ പേരെന്നാ? സ്കൂളിന്റെ പേരെന്നാ? സെന്റ് മേരീസ്. മാതാവിന്റെ വെള്ളക്കൂടത്തിലാണോ പോണേ? എന്റെ ദൈവമേ, മിടിക്ക് കൊച്ചാടി നീ. നീ ദൈവത്തിന്റെ അനുഗ്രഹം കണ്ടോ? പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കും. നീ എന്തായാലും പുണ്യാളം തന്നത് തന്നെയാ കേട്ടോ. കണ്ടോ, നോക്ക്, ദൈവാനുഗ്രഹത്തിൽ ഒരു കുഞ്ഞു ജനിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാനൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പറഞ്ഞു കേട്ടില്ലേ, പുണ്യാളത്തി ആകാന്നൊക്കെ. ഒരു പാട്ട് പഠിക്കേ, പെട്ടെന്ന് പഠിക്കേ. അത് ഭയങ്കര പാട്ടായിരുന്നു. ഈശോയുടെ പാട്ടൊന്നും അറിയത്തില്ലേ? ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ദൈവാനുഗ്രഹിക്കട്ടെ. വളരെ ദൈവത്തിന്റെ കൃപ നിന്നെ നിറയട്ടെ. ഒരു അത്ഭുതകരമായ അഭിഷേകം ഈ കുഞ്ഞിലിപ്പോൾ ലഭിക്കട്ടെ. ദാവീദിന്, സോളമിന്, സാമൂഹിന് കൊടുത്ത അഭിഷേകം കുഞ്ഞില്, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും അഭിഷേകം ദൈവം തന്നെ അനുഗ്രഹിച്ചു. മകള്, നീ എളിമപ്പെട്ട് ഇനി കർത്താവിന് മാർത്ത് കൊടുക്കുമ്പോൾ മക്കളില്ലാത്ത ദമ്പതികൾ ഈ സമൂഹത്തിൽ ഇപ്പൊരുപ്പുണ്ടെങ്കിൽ 15-20 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ ഈ സമയത്ത് അഭിഷേകം പ്രാപിക്കുന്നു. ശബരാന താഹ ബാരാ ഹിരാ 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 ഹിരാ. പള്ളി പാടാൻ വരണം, അവിടെ ആ ചേട്ടന്മാരോട് പാടാൻ പോകണം കേട്ടോ. വാഴുന്നി പുണ്യവാനി സ്വീകരിക്കൂ, കൈകൾ നീട്ടി ആഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കും.